നമസ്കാരം. നല്ലൊരു ദോശ ഇഡ്ഡലി മാവ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ദോശയും ഇഡ്ഡലിയും രണ്ടും ചെയ്യാൻ പറ്റും. അതിനായി ഞാനിവിടെ പ്രധാനമായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് 2 കപ്പ് അതായത് 400 ഗ്രാം ഇഡ്ഡലി അരി, ഇഡ്ഡലി പൊന്നി, ദൊപ്പി അരി എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ല അരി ഇതാണ്. സാധാരണ പച്ചരി ഉപയോഗിച്ചും ചെയ്യാം, എന്നാൽ ഇതുപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല. ഇത് 3/4 കപ്പ് അതായത് 150 ഗ്രാം ഉഴുന്ന്, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവ. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ അധികം പഴക്കമില്ലാത്തതും ഉപയോഗിക്കുക. ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാനിടണം. അരിയിലേക്ക് കുറഞ്ഞത് 2.5 കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കുക. അതുപോലെ ഉഴുന്നിലേക്കും 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മാവ് അരച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് 2.5 കപ്പെങ്കിലും കുറഞ്ഞത് ഒഴിക്കണം. അതുപോലെ ഉലുവയിലേക്കും നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിക്കുക. ഉലുവ ചേർക്കുന്നത് മാവ് നന്നായിട്ട് പുളിക്കുന്നതിനും അതുപോലെ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിനും ഒരു ഗോൾഡൻ കളർ കിട്ടുന്നതിനും വേണ്ടിയാണ്. ഇനി 5-6 മണിക്കൂർ നേരം ഇതിങ്ങനെ തന്നെ വെള്ളത്തിൽ കുതിർത്തിടണം. ഇതിപ്പോൾ ഏകദേശം 4 മണിക്കൂർ നേരമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഉഴുന്നും അരിയുമെല്ലാം വെള്ളം അബ്സോർബ് ചെയ്ത് അല്പം വലുതായിട്ടുണ്ട്. ഇനി അവസാനത്തെ 1-2 മണിക്കൂർ നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇത് തണുപ്പിച്ചില്ലെങ്കിൽ നമ്മളിത് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ഇത് ചൂടാകും. അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കാതെ വരികയും മാവ് ആവശ്യത്തിന് പുളിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ തണുപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് 1.5 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിയിലും ഉലുവയിലും ഒഴിച്ച വെള്ളം ഊറ്റിക്കളയുക. എന്നാൽ ഉഴുന്നിലെ വെള്ളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് ഊറ്റിയെടുത്ത് മാറ്റിവെക്കുക. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി റെഡിയാക്കാനുണ്ട്. ഞാനിവിടെ ഒരു ബൗളിൽ 3/4 കപ്പ് വെളുത്ത അവൽ എടുത്തിട്ടുണ്ട്. വെളുത്ത അവൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ബ്രൗൺ കളർ എടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കളർ മാറിപ്പോകും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് ഏകദേശം 10 മിനിറ്റ് നേരം കുതിർക്കാനിടുക. ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. ആദ്യം അരയ്ക്കേണ്ടത് ഉഴുന്നാണ്. ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഏകദേശം 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളമാണ് ഈ ഉഴുന്ന് അരച്ചെടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വെള്ളമെന്ന് പറയുന്നത് ഉഴുന്ന് കുതിർത്തെടുക്കാൻ ഉപയോഗിച്ച വെള്ളമാണ്. വെള്ളം ഒന്നിച്ചൊഴിച്ച് അരച്ചെടുക്കാതെ 3-4 തവണയായിട്ട് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. ആദ്യം ഒട്ടും വെള്ളം ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് അടിക്കുക. പിന്നീട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിക്കുക. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3-4 തവണയായിട്ട് അല്പാൽപമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് 2-3 തവണ ഇളക്കിയിട്ട് കൊടുത്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കുക. ഇതുപോലാണ് അരച്ചെടുക്കേണ്ടത്. നല്ല തിക്കായിട്ട് ഒരു തരി പോലുമില്ലാതെ ബട്ടർ പോലെ നല്ല സ്മൂത്തായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇതുപോലെ അല്പം ഉഴുന്നരച്ചെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. പിന്നീട് അരച്ചെടുത്ത ഉഴുന്ന് ഇതുപോലൊരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുക. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറ് കഴുകേണ്ട കാര്യമില്ല. പരമാവധി ഉഴുന്നരച്ചത് അതിൽ നിന്നും വടിച്ചെടുത്താൽ മതി. അരിയും നേരത്തെ ഉഴുന്നരച്ചതുപോലെ പല തവണയായിട്ട് അല്പാൽപമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തു വേണം അരച്ചെടുക്കാൻ. ഇവിടെയും ഉഴുന്ന് കുതിർത്ത വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അരി അരയ്ക്കാൻ ഏകദേശം 1.5 മുതൽ 1.5 കപ്പ് വരെയാണ് വെള്ളം ആവശ്യമുള്ളത്. ഇത്രയും അരി ഒരുമിച്ച് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 2 ആയിട്ട് അരച്ചെടുക്കുക. അരി ഉഴുന്നരച്ചതുപോലെ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. അല്പം തരിയോടുകൂടി എന്നാൽ നന്നായിട്ട് അരയുകയും വേണം. അരി അരച്ചതും ഉഴുന്നരച്ചതിനോടൊപ്പം തന്നെ അതേ മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ച അവലും ഉലുവയും ഒന്നിച്ചിട്ട് അരച്ചെടുക്കുക. അവലിൽ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചത് കൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. എങ്കിലും കുറവാണെന്ന് തോന്നിയാൽ അല്പം വെള്ളം ഒഴിക്കുക. അരച്ചെടുത്ത അവലും ഉലുവയും അതേ മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കുക. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് കൈകൊണ്ടിളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൈകളിലൊക്കെ ഉണ്ടാകുന്ന മൈക്രോ ഓർഗാനിസംസ് ഫെർമെൻറ്റേഷൻ വഴി ഈ മാവിനെ പുളിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ ഇളക്കണമെന്ന് പറയുന്നത്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ മാവ് അടച്ചു വെച്ച് പുളിക്കുന്നതിനായി മാറ്റിവെക്കുക.
അടയ്ക്കുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് അടയ്ക്കരുത്, അല്പം ലൂസ് ആയിട്ടുള്ളതായിരിക്കണം. മാവ് പുളിക്കുന്നതിനായിട്ട് കാലാവസ്ഥ അനുസരിച്ച് 8 മുതൽ 12 മണിക്കൂർ സമയം വരെ എടുക്കാറുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ അതിൽ കൂടുതൽ സമയമെടുത്തേക്കാം. മിക്സിയിൽ അരയ്ക്കുന്നതിന് പകരം ഗ്രൈൻഡറിൽ അരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ പുളിച്ചു കിട്ടും. അതുപോലെ മാവ് ഒഴിച്ചിരിക്കുന്നത് ഈ പാത്രത്തിന്റെ പകുതിയിൽ താഴെയാവാനേ പാടുള്ളൂ. കാരണം ഫെർമെന്റേഷൻ നടന്ന് ഈ മാവ് പുളിച്ചു കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും. അപ്പോൾ ഇത് ഓവർഫ്ലോ ആകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഏകദേശം 12 മണിക്കൂർ ആയിട്ടുണ്ട്. ഈ മാവ് നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട്. ഇതിന് വളരെ പതുക്കി ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്പീഡിൽ ഇളക്കുകയോ കൂടുതൽ നേരം ഇളക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് കാണാം, ഇത് നന്നായിട്ട് പതഞ്ഞാണ് പൊങ്ങി വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ളത് മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് കുമിളകളാണ്. അതാണ് ഇഡ്ഡലിയും ദോശയും നല്ല സോഫ്റ്റ് ആക്കുന്നത്. ഇനി ഇതുപയോഗിച്ച് നമുക്ക് ഇഡ്ഡലിയും ദോശയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനായിട്ട് ഇഡ്ഡലി പാത്രം സ്റ്റൗവിൽ വെച്ച് അല്പം വെള്ളം ഒഴിച്ച് തിളയ്ക്കാനായി വെക്കുക. അതിനുശേഷം ഇഡ്ഡലിത്തട്ടിൽ അല്പം എണ്ണ പുരട്ടുക. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നീട് ഇഡ്ഡലി മാവ് ഇതിലേക്ക് കോരി ഒഴിക്കുക. ഇനി ഇതെടുത്ത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കുക. പിന്നീട് ഇതുപോലെ നല്ലപോലെ ആവി വരാൻ തുടങ്ങുമ്പോൾ ഇഡ്ഡലി പാത്രം അടയ്ക്കുക. തീ നല്ലതുപോലെ കൂട്ടി വെക്കുക. ഏകദേശം 8 മുതൽ 10 മിനിറ്റ് സമയം കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഏകദേശം 9 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലിത്തട്ട് പാത്രത്തിൽ നിന്നും എടുത്ത് പുറത്തേക്ക് വെക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കൈകൊണ്ട് അല്പം വെള്ളം തളിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളം തളിക്കുന്നത് ഇഡ്ഡലിയുടെ പുറം ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കും. 3-4 മിനിറ്റ് നേരം ഇതിങ്ങനെ പുറത്ത് വയ്ക്കുക. അതിനുശേഷം മാത്രം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇഡ്ഡലി ഇതിൽ നിന്നും ഇളക്കിയെടുക്കുക. നല്ല ഒരു ഇഡ്ഡലിക്ക് വേണ്ട 1-2 ക്വാളിറ്റീസ് ഉണ്ട്. അതിലൊന്നാമത്തത്, ഇതിൻ്റെ നടുഭാഗം ഒരു ബോള് പോലെ ഒരുപാട് വീർത്ത് വരാൻ പാടില്ല. ഇതുപോലെ ഒരു ഡിസ്ക് പോലെ ഇരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ 2 വിരലുകൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് മുറിക്കാൻ പറ്റുന്ന അത്രയും സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു ദോശക്കല്ലോ പാനോ ചൂടാക്കുക. നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ അല്പം നല്ലെണ്ണ തടവുക. പാൻ ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അല്പം മാവ് ഒരു തവി കൊണ്ട് കോരി ഒഴിച്ച് പരത്തുക. ഏകദേശം 1 മുതൽ 1.5 മിനിറ്റ് നേരം കൊണ്ട് ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വേകും. ആ സമയം ആവശ്യമെങ്കിൽ ഇതിന് മുകളിലേക്ക് അല്പം നെയ്യോ എണ്ണയോ ഒഴിക്കുക. പിന്നീട് ഇത് മറച്ചിട്ട് മറുവശം കൂടി വേവിക്കുക. രണ്ടാമത്തെ വശം ഏകദേശം 1 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ദോശ റെഡിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെയ് റോസ്റ്റാണ് വേണ്ടതെങ്കിൽ കനം കുറച്ച് പരത്തിയ ശേഷം അല്പം നെയ്യ് തടവി തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയ മാവ് കൊണ്ട് 20 ദോശയോ 20 ഇഡലിയോ അതല്ലെങ്കിൽ 2 കൂടി 20 എണ്ണം ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ 3-4 ദിവസം വരെ ഈ മാവ് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ആവശ്യാനുസരണം എടുത്ത് ദോശ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ദോശ ഇഡ്ഡലി തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.